Hi all, this is Meera. Welcome back to High School Max. In this video, Women Police Constable previous year Max Minability Questions. Question paper code 224/2015. If you want to subscribe to the channel, press the notification bell icon. What are the questions? First question. 1 by 2 plus 1 by 3 plus dash is equal to 1. Option A 5 by 6, option B 1 by 6, option C 2 by 3, option D 1 by 3. ഇവിടെ പറയുന്നത് 1 by 2 plus 1 by 3. ഫസ്റ്റ് ഇത് തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 2 3 ആണ് ചേർന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് രണ്ടും പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇതിന്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ 3 × 2 = 6 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 6 വന്നു. അപ്പോൾ ഇവിടെ 6 വരണമെങ്കിൽ ഇവിടെ നമ്മൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ അംശവും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 1 = 3 പ്ലസ് ഇവിടെ നമ്മൾ 6 വരണമെങ്കിൽ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു. പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 എന്നാണ് കിടക്കുന്നത്. ഈ 1 നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇവിടുത്തെ ഡിനോമിനേറ്റർ 6 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 1 നെ 6/6 എന്ന് എഴുതി. 6/6 എന്ന് പറഞ്ഞാൽ 6 ഒന്നും ക്യാൻസൽ ആയ 1 അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ 3 + 2 എത്രയാണ്? 5 ആണ്. 5/6 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 6/6. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ 6 തന്നെ വരും, ഇവിടെ 1 വരും. അപ്പോൾ ഇവിടെ 5 + 1 = 6 എന്ന് വരും. 6/6 കിട്ടത്തില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ 1/6 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ ഈ ഒരു റെക്ടാംഗിളിൽ ഞാൻ 6 ഈക്വൽ പാർട്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. അതാണ് 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് എന്ന് പറയുന്നതിലും 1/6 ആയിരിക്കും. 6 ആയിട്ട് മുറിച്ചതിൽ ഓരോ ഭാഗമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1/6, 1/6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 1/2, അതായത് ഈ ഒരു സാധനത്തെ തന്നെ ഞാൻ ഈക്വൽ ആയിട്ട് 2 ആയിട്ട് മുറിക്കുകയാണ്. 2 ആയിട്ട് മുറിക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 1, 2. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1/2 വരും, ഇത് 1/2 വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് 1/2 ആണ്. ഈ 1/2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര വരും? ഈ ഒരു പാർട്ട് വരും, ഇതിനോട് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/6 അല്ലേ? 1, 2, 3. ഈ 6 ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗം. ഈ 3/6 നമ്മൾ കട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ 1 വരും, ഇവിടെ 2 വരും, 1/2 വരും. ഇതാണ് ഈ പറയുന്ന 1/2. ഇനി നെക്സ്റ്റ് 1/3. 1/3 എന്ന് പറയുമ്പോൾ ഈ സെയിം സാധനത്തെ തന്നെ ഞാൻ 3 ഈക്വൽ പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, അപ്പം 1, 2, 3 3 ഈക്വൽ പാർട്ടായിട്ട് മുറിച്ചു. ഇത് ഓരോന്നും 1/3 ആയിരിക്കും. ഇനി ഇതിനകത്ത് 1/3 എടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ഈക്വൽ ആയിട്ട് നോക്കിയേ ഈ 2 പാർട്ട് പോകും. 1, 2. അപ്പോൾ ഇത് 2/6 വരും. 2/6 എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 1/3 വന്നു. അപ്പോൾ ഈ ഒരു സാധനമാണ് 1 എന്ന് പറയുന്നത്. അതായത് 6/6 = 1 അല്ലേ. അപ്പോൾ ഇതിന് ആകാൻ വേണ്ടി എത്രയും കൂടെ വേണമെന്ന് വെച്ചാൽ ഇനി എന്താണുള്ളത്? റിമൈനിങ് 1/6 ഓടെ മതി. ഇതാണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ബി 1/6. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 0.5 ഹോൾ ക്യൂബ് + 0.6 ഹോൾ ക്യൂബ് / 0.5² - 0.3 + 0.6². അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 0.1, ഓപ്ഷൻ ബി 1.1, ഓപ്ഷൻ സി 0.3, ഓപ്ഷൻ ഡി 0.61. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഏതാണ്? a³ + b³ = a + b (a²) - ab + b². അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. ഇവിടെ എന്താണുള്ളത്? a³ + b³. ഇനി ഈ ഒരു പാർട്ടിനെ കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഡിവിഷൻ വരും. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ വരും. a² - ab + b². ഇതിൻ്റെ വാല്യൂ എന്ത് വരും? a + b എന്ന് വരും. ഈ സെയിം സാധനം തന്നെ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് a എന്ന് പറയുന്ന 0.5 ആണ്, b എന്ന് പറഞ്ഞാൽ 0.6 ആണ്. a³ + b³ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ a², b², a², 0.5² വന്നു, ഇവിടെ +0.6² വന്നു. ഇനി നമുക്കത്തെ 0.3 എന്താണ്? ഇവിടുത്തെ a എന്ന് പറയുന്നത് 0.5 ഉം 0.6 ആണ് b. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 6 × 5 = 30 ആണ്. ഇവിടെ 1, ഇവിടെ 2 പ്ലേസ് ആണ് പോയിന്റ്. രണ്ട് പ്ലേസ് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്ത് വരും? 0.30. അതാണ് 0.3 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്തിനോട് ഈക്വൽ ആണ്? a+b ആൻസർ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? a എന്ന് പറയുന്നത് 0.5 ആണ്, പ്ലസ് b എന്ന് പറയുന്നത് 0.6 ആണ്. ഡെസിമൽ നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ പോയിന്റ് നേരെ താഴെ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. 6 + 5 = 11 ആണ്. 1 ഇവിടെ വന്നു, പോയിന്റ് ഇവിടെ വന്നു, 1 ഇവിടെ വന്നു. റിമൈൻഡർ ആയിട്ടുള്ള 1 ഇവിടെ വന്നു. 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വന്നു, 1.1. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ ഈ ഐഡന്റിറ്റി അറിയാമെങ്കിൽ ഈസിയാണ്. കാരണം a+b ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഐഡന്റിറ്റി അറിയത്തില്ല. ആ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ സാധാരണ പോലെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറഞ്ഞത് 0.5³ ആണ്. അപ്പോൾ 5 ന്റെ ക്യൂബ് എന്താണ്? 125. അതായത് 5 × 5 × 5 അതാണ് 5 ന്റെ ക്യൂബ്. ഇവിടെ പക്ഷെ ചോദിച്ചിരിക്കുന്ന 0.5 ന്റെ ക്യൂബ് ആണ്.
5 cube is 3 places. 125 cube is 1, 2, 3, 0.125. That's 0.125 plus 0.6 cube is 6 cube is 216. Now, we have 3 places. This is the same thing. 0.216 divided by 0.5 square. 5 into 5 is 25. This is 0.25. Now, minus 0.3, but 0.6 in the score or R and score 0.36. This is 0.341 divided by 0.61 minus 0.3. 0.341 divided by 0.61 in the 0.3 minus 0.31 and the divided 1.1. This is a lengthy process. This is easy at identity. Easy at identity are 0.5 plus 0.6. The answer option B is 1.1. Third question. Articles are bought for Rs. 400 and sold for Rs. 560. Find the profit percentage. Option A 45, option B 60, option C 40, option D 65. Here we have to articles are bought for Rs. 400 and sold for Rs. 560. The profit percentage is the same. The equation is profit by CP into 100. That is, Nanu Rubik Vangis and Anutabu Ruki Vitti and Etrubi and Labam Vitiva, Nutiaro the Ruba. Nutiaro the Ruba Kuti and Vita, train Duanka, Labo. We put the profit on the Varada, Nutiaro Dana, divided by Epidorka percentage, profit percentage, and the thing cost price on the Tada Vita. We put a Nanu Runu into 100. So the rose number cancel I, Nala into Nara and Padanara, Nala into Nalpa like Nutiaro. We put the answer on the 40% and with the profit percentage. Option C and answer. Fourth question. The difference between simple interest and compound interest on Rs. 2500 for 2 years at 6% per annum is option A 9, option B 90, option C 2509, option D 191. We have simple interest and compound interest in Tamil difference. Now, we have to do this. We have to do this. The answer option A is 9. Now, we will do this. We will do this. First year, second year. Simple interest and compound interest. From first year, we will do this. 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 We will if first year compound interest and simple interest aayittu kittuka idil oru vyathyasam illa second year inde case simple interest ee same amount thanne varum pakshe compound interest il 150 inde kude kootu palisha nu parna kanya endana palishada palisha idinte oru ee parnirikkuna 6% kude varum appo ee oru 6% kaanangil endu cheyanam 150 × 6/100 zero njan cancel cheythu 5 × 3 = 15 5 × 2 = 10 ഇവിടെ 3 വന്നു 3 × 3 = 9 ഇവിടെ ഒരു 9 രൂപ കൂടി എക്സ്ട്രാ വരും നോക്കിയേ ഇവിടെ 150 ഇവിടെ 150 ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ 9 രൂപയാണ് ഇതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇയറിലെ പലിശയുടെ പലിശയാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് 2500 × 6/100 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 150 കിട്ടി അതിനെ വീണ്ടും ഇതിന്റെ പലിശ കാണാൻ വേണ്ടി 6/100 കൊണ്ട് ഇട്ടു ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആൻസർ 9 ആണ് ഓപ്ഷൻ എ ആൻസർ ഫിഫ്ത് ക്വസ്റ്റ്യൻ If A is to B is equal to 7:9 and B is to C is equal to 3:5, then A is to B is to C is. Option A 7:9:5, option B 21:35:45, option C 7:9:15, option D 7:3:15. A is to B is 7:9. Next, B is to C is 3:5. ഇവിടത്തെ ബി ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9 ന്റെ താഴെ തന്നെ ഇവിടത്തെ ബിയുടെ സ്ഥാനത്ത് വരുന്ന 3 എഴുതി ആ രീതിയിലാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തത് ഇനി നമുക്ക് ഈ രണ്ട് സ്ഥലവും ഫിൽ ചെയ്യണം ഇവിടെ ഇതിന് തൊട്ട് മുമ്പിലത്തെ 9 കൊടുക്കുക ഇതിന് ശേഷമുള്ള ഈ 3 ഇവിടെ കൊടുക്കുക ഇനിയും ചെയ്യേണ്ടത് എന്താണ് ഇവയെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 9 × 5 = 45 വന്നു 9 × 3 = 27 വന്നു 7 × 3 = 21 വന്നു
21:27:45 ഓപ്ഷനെ നോക്കുകയാണെങ്കിൽ 21:35 ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം 3 കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കാം ഇവിടെ എന്താണ് 7:9:15 Option C and answer 7:9:15. Sixth question. A train 150 meter long running at a speed of 60 km per hour takes 30 seconds to cross a bridge. What is the length of the bridge? Option A 200 meter, option B 500 meter, option C 3.5 km, option D 350 meter. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് ഉണ്ട് ബ്രിഡ്ജിന്റെ ലെങ്ത് അറിയത്തില്ലതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്നിട്ടു ഈ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 150 meter ഇനി ഇതിന്റെ ടൈം തന്നിരിക്കുന്ന 30 seconds ആണ് ഇത് കവർ ചെയ്യുന്ന ടൈം അതോടൊപ്പം തന്നെ ഇതിന്റെ സ്പീഡ് 60 km/h അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണ് ഈ ലെങ്ത് ഓഫ് ട്രെയിനും ഈ ലെങ്ത് ഓഫ് ബ്രിഡ്ജും കൂടെ ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡിന്റെ ടൈം ആണെന്ന് നമുക്കറിയാം അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ് എക്സ് പ്ലസ് 150 വരും അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ ഡിസ്റ്റൻസ് വരിക ഇനി നെക്സ്റ്റ് സ്പീഡാണ് സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത് 60 ഇവിടെ ശ്രദ്ധിക്കുക ഇത് കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടെ മീറ്റർ ആണ് ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ ഇതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി ഇൻറ്റു ടൈം ഇവിടെ തന്നിരിക്കുന്നത് 30 seconds 30 കൊടുത്തു ഇത് ചെയ്യുമ്പോൾ എന്ത് വരും നമ്മൾ 3 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 6:3 ആണ് പറഞ്ഞിട്ട് ഇവിടെ 10:3 ആണ് 30 വരുന്നത് 60 ഉം 6 ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 10:6 ആണ് 60 വരിക ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 10:10 എന്ന് പറഞ്ഞാൽ 100 ആണ് 5:100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 വരും ഇനി ഇവിടെ എക്സ് പ്ലസ് 150 ആണ് 500 ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യണം ഈ പ്ലസ് 50 ഇങ്ങോട്ട് വരുന്നത് -150 ആകും ഇവിടുത്തെ പ്ലസ് 150 ആണ് ഇങ്ങോട്ട് വരിക അപ്പൊ ഇത് -150 ആകും ഇവിടെ നമുക്ക് ലഭിക്കുക 5 ഇവിടെ 350 ഇത് മീറ്ററിലാണ് ഇത് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടൈം സെക്കൻഡിലാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 350 മീറ്റർ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days ആൻഡ് ബി ഇൻ 12 days ഇഫ് ദേ വർക്ക് ടുഗദർ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ഫിനിഷ് ദ വർക്ക് ഓപ്ഷൻ എ 4 ഓപ്ഷൻ ബി 5 ഓപ്ഷൻ സി 12 ഓപ്ഷൻ ഡി 10 അപ്പൊ എ ഒരു 6 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കും ബി 12 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുമെങ്കിൽ അവർ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസങ്ങൾ തീർക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ എന്താണ് ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ x(y)/(x+y) ഇത് ചെയ്താൽ മതി ഇവിടെ 6:12/12+6 വരും 12+6 18 വന്നു ഇനി ഇവിടെ നോക്കി 6:3 ആണ് 18 4:3 ആണ് 12 അപ്പൊ ഇവിടെ രണ്ടുപേരും കൂടി 4 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 4 എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി മീൻ ഓഫ് 50 വാല്യൂസ് ഈസ് 15 വാട്ട് വിൽ ബി ദ ന്യൂ മീൻ ഇഫ് ഈച്ച് വാല്യൂ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഓപ്ഷൻ എ 15 ഓപ്ഷൻ ബി 30 ഓപ്ഷൻ സി 50 ഓപ്ഷൻ ഡി 100 ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50 വാല്യൂസിന്റെ മീൻ എന്ന് പറയുന്നത് 15 ആണ് അതായത് x/50=15 അതായത് 50 വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നിൽക്കുക അങ്ങനെയെങ്കിൽ ആ സം ഡിവൈഡഡ് ബൈ നമ്പർ 50 നമ്പേഴ്സ് അല്ലേ ഉള്ളത് 50=15 ആണ് തന്നിട്ടുണ്ട് ഇനി ഇവിടെ പറഞ്ഞ ഇവിടെയുള്ള ഓരോ വാല്യൂസിനെയും 50 വാല്യൂസിനെയും 2 കൊണ്ട് അതിനെ ഡബിൾ ചെയ്യുവാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇനിയും കിട്ടാൻ പോകുന്ന ന്യൂ മീൻ ആണ് ചോദിക്കുക അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 15 × 2=30 ആണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 30 നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം 1, 2, 3 മൂന്ന് നമ്പേഴ്സ് ഇതിന്റെ മീൻ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും 3+2=5, 5+1=6 6/3 2 1 അപ്പൊ മീൻ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് ഇനി നമ്മൾ ഇതിനെ ഡബിൾ ചെയ്യുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3×2=6 2×2=4 2×1=2 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര വരും 12 12/3 നമ്പേഴ്സ് അല്ലേ ഉള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും 4 അതിന്റെ മീൻ എന്ന് പറയുന്നത് 4 ആണ് അപ്പൊ ഇവിടെ നോക്കിയേ 2×2 അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്ന 4 അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്ത് 15×2=30 ആൻസർ ഓപ്ഷൻ ബി 30 9th question A wire in the form of circle of radius 84 cm is cut and bent in the form of a square. If pi is taken as 22/7, the side of the square is option A 88, option B 110, option C 132, option D none of these.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് 84 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ വയർ കട്ട് ചെയ്ത് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റി അങ്ങനെ മാറ്റുമ്പോൾ എന്താണ് ഇതിന്റെ ചുറ്റുമുള്ള അളവ് തന്നെയാണ് ഇതിന്റെ പെരിമീറ്റർ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയാം ആ വാല്യൂസ് ഈ ഇക്വേഷൻസ് അറിയാമെങ്കിൽ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടും ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ ഈ സമചതുരത്തിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ 2πr പൈയുടെ വാല്യൂ എന്താണ് 22/7 എടുക്കാനും പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സർക്കംഫറൻസ് ഇതിന്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ 2 × πയുടെ വാല്യൂ 22/7 ആണ് റേഡിയസ് തന്നിട്ടുണ്ട് 84 ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ് 4 × a ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ് അപ്പൊ 4 × a ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി ഇവിടെ 7 × 12 ആണ് 84 ഇനി ഇവിടുത്തെ 2 ഉം 4 ഉം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വന്നു ഇവിടെ 2 വന്നു ഇവിടെ 22 ഉണ്ട് ഇവിടെ 2 ഉണ്ട് 11 × 2 ആണ് 22 അപ്പൊ 7 വാല്യൂ എന്ത് കിട്ടി 12 × 11 ഇതെന്ത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 1 ഉം 2 ഉം എഴുതുക 2 + 1 3 മിഡിലായിട്ട് എഴുതുക 132 cm ഓപ്ഷൻ സി ആണ് ആൻസർ 10th ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് −1/125 ദ ഹോൾ റേസ് ടു −2/3 ഓപ്ഷൻ എ 1/25 ഓപ്ഷൻ ബി −1/25 ഓപ്ഷൻ സി −25 ഓപ്ഷൻ ഡി 25 അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് −1/125 ദ ഹോൾ റേസ് ടു −2/3 ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മൈനസിനെ നമ്മൾ പവറിലെ മൈനസിനെ മാറ്റുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഈ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭിന്നസംഖ്യയാണെങ്കിൽ റാഷണൽ ഫോമിലാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി അപ്പോൾ ഈ മൈനസ് ഇതുപോലെയുണ്ട് 1/125 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 125/1 ദ ഹോൾ റേസ് ടു ഈ മൈനസ് മാറി 2/3 ആയി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എ റേസ് ടു −m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a^2m ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇതിനുള്ളിലൊരു ഭിന്നസംഖ്യയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കാണുക അത്രേ ഓർത്താൽ മതി അപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് മാറ്റി ഇത് റെസിപ്രോക്കൽ ആയിട്ട് എത്തി ഇനി നെക്സ്റ്റ് നമ്മുടെ 125/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 തന്നെയല്ലേ ഈ 125 എന്ന് പറയുന്നത് 5 × 3 ആണ് അപ്പൊ ഇനി ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് മൈനസ് ഈ മൈനസ് അതുപോലെ ഉണ്ട് 125 എന്ന് പറയുന്നത് 5³ ആണ് ദ ഹോൾ റേസ് ടു 2/3 അതായത് ഇവിടെ 5 പവർ ആയിട്ട് എഴുതാൻ കാരണം ഇവിടെ ഈ താഴെയുള്ള 3 ആയതുകൊണ്ടാണ് നമുക്ക് നീ ഒന്ന് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് എ റേസ് ടു ദ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അതനുസരിച്ച് −5 ദ ഹോൾ റേസ് ടു 3 × 2/3 എന്ന് പറഞ്ഞു 3 ഉം 3 ഉം ക്യാൻസലായി ഇനി റിമൈനിങ് എന്താണത് −5² −5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ −5 × −5 ആണ് 5 × 5 = 25 ആണ് മൈനസും മൈനസും പ്ലസും ആണ് ഇവിടുത്തെ ആൻസർ എന്താണ് 25 ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ 11th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ് 3, 4, 8, 79, 33 ഓപ്ഷൻ എ 63 ഓപ്ഷൻ ബി 65 ഓപ്ഷൻ സി 66 ഓപ്ഷൻ ഡി 58 അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ആണ് നെക്സ്റ്റ് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുക അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്നു ഇവിടെ നോക്കുക 3+1 ആണ് 4, 4+4 = 8 17 × 8 − 9 = 33 17 − 16 ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ ഡിഫറൻസിന്റെ റിലേഷൻ എന്താണ് 1, 4, 9, 16 1² 2² 3² 4² ഇനി നെക്സ്റ്റ് അപ്പം എന്തായിരിക്കും വരിക 5² 5² = 25 ആണ് അപ്പൊ ഈ സീരീസിലെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും 5+3 = 8 ആണ് 3+2 = 5 58 ഓപ്ഷൻ ബി ആണ് ആൻസർ 12th ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ടു പെൻ ആസ് ഗാർഡൻ ഈസ് ടു ഡാഷ് ഓപ്ഷൻ എ സ്പേഡ് ഓപ്ഷൻ ബി ലോൺ ഓപ്ഷൻ സി ഫ്ലവർ ഓപ്ഷൻ ഡി ഹെൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേപ്പറും പെന്നും പോലുള്ള റിലേഷൻ പോലെ ഗാർഡൻ അവിടെ എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ പേപ്പറിൽ പെൻ കൊണ്ട് എഴുതുന്നു അതുപോലെ ഗാർഡനിൽ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ പോലെ ഈ ഓപ്ഷനിൽ നോക്കുകയാണ് ഒരു ടൂളായിട്ടുള്ളത് ഏതാണ് സ്പേഡാണ് സ്പേഡ് എന്ന് പറഞ്ഞാൽ തൂമ്പ അപ്പൊ ഇവിടെ പേപ്പർ ഈസ് ടു പെൻ പോലെ ഗാർഡൻ ഈസ് ടു സ്പേഡ് ഓപ്ഷൻ എ ആണ് ആൻസർ 13th ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു മൈനസ് മീൻസ് ഡിവിഷൻ ഇൻറ്റു മീൻസ് മൈനസ് ആൻഡ് ഡിവിഷൻ മീൻസ് പ്ലസ് ദെൻ 9+8/8 − 4 × 9 ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ 26 ഓപ്ഷൻ ബി 17 ഓപ്ഷൻ സി 65 ഓപ്ഷൻ ഡി 11 ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ ഈ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് മാറ്റി എഴുതുന്നു ഫസ്റ്റ് ഇവിടെ പ്ലസ് എന്നുള്ളത് എന്താണ് ഇൻറ്റു ആണ് ഡിവിഷൻ മീൻസ് പ്ലസ് ആണ് മൈനസ് മീൻസ് ഡിവിഷൻ ആൻഡ് ഇൻറ്റു മീൻസ് മൈനസ് ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന ബോർഡ് മാസ് റൂൾ ആണ് അതനുസരിച്ച് ഫസ്റ്റ് ഡിവിഷൻ ആണ് പ്രയോറിറ്റി ദെൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ അപ്പൊ ഇവിടെ 8/4 9 × 8 ഫസ്റ്റ് നമ്മൾ ഇത് പെർഫോം ചെയ്യുകയാണെങ്കിൽ എന്ത് വരും ഇവിടെ 4 × 2 ആണ് 8 ഇവിടെ 2 വന്നു
ഇനി അടുത്തത് 9 * 8 72 ആണ് 72 ഇവിടെ വന്നു പ്ലസ് 2 മൈനസ് 9 72 പ്ലസ് 2 74 ആണ് 74 മൈനസ് 9 65 ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ 14th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ കം നെക്സ്റ്റ് ഡിഎച്ച്എൽ ഡിജെഎൻ എഫ്എൽപി ഡാഷ് ഓപ്ഷൻ എ എച്ച്എൻആർ ഓപ്ഷൻ ബി എച്ച്ഒഎസ് ഓപ്ഷൻ ബി ഐഒഎസ് ഓപ്ഷൻ ഡി ഐഎൻആർ അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കി നമുക്ക് ഫിൽ ചെയ്യാം ഫസ്റ്റ് ഇവിടെ നോക്കുക ബി ഡി ബി സി ഡി ഇവിടെ സി കഴിഞ്ഞിട്ട് ഡി വന്നു ഡി കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് എഫ് വന്നു പിന്നെ എഫ് കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് എച്ച് അതുപോലെ തന്നെ സെക്കൻഡ് ലെറ്റേഴ്സിന്റെ കാര്യം നോക്കാം എച്ച് ഐ ജെ ജെ കെ എൽ എൽ എം കഴിഞ്ഞിട്ട് എൻ വരും നെക്സ്റ്റ് എൽ എം എൻ എൻ ഒ പി ക്യൂ കഴിഞ്ഞിട്ട് ആർ വന്നു ഒരു ലെറ്റർ കഴിഞ്ഞുള്ള ലെറ്റർ ആണ് വരേണ്ടത് ഇവിടെ എച്ച് എൻ ആർ ആണ് ആൻസർ ഓപ്ഷൻ എ 15th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ എ വീണോ ഓപ്ഷൻ ബി ഫ്ലൂട്ട് ഓപ്ഷൻ സി വയലിൻ ഓപ്ഷൻ ഡി സിത്ത ഇതിലെ ഓഡ് വൺ ഔട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്ലൂട്ട് ഇതിന്റെ റീസൺ വീണോ വയലിൻ സിത്താർ ഇതെല്ലാം തന്നെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് കൂട്ടത്തിൽ പെടാത്തത് ഫ്ലൂട്ട് 16th വൺ ഇഫ് ടീച്ച് ഈസ് കോൾഡ് ആസ് എക്സ് ഐ ഇ ജി എൽ സ്റ്റഡി വിൽ ബി കോൾഡ് ആസ് നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ടീച്ചിനെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് നോക്കാം ടി കഴിഞ്ഞിട്ട് ടിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന എക്സ് ആണ് എസ് ടി കഴിഞ്ഞിട്ട് യു വി ഡബ്ല്യു കഴിഞ്ഞിട്ട് എക്സ് അതായത് മൂന്ന് ലെറ്റർ കഴിഞ്ഞിട്ടാണ് എക്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇ ആണ് ഇ കഴിഞ്ഞിട്ട് എഫ് ജി എച്ച് കഴിഞ്ഞിട്ട് ഐ മൂന്ന് ലെറ്റർ കഴിഞ്ഞിട്ട് ഐ വന്നു എ കഴിഞ്ഞിട്ട് ബി സി ഡി കഴിഞ്ഞിട്ട് ഇ വന്നു സി ഡി ഇ എഫ് കഴിഞ്ഞിട്ട് ജി വന്നു മൂന്ന് ലെറ്റർ എച്ച് ഐ ജെ കെ കഴിഞ്ഞിട്ട് എൽ വന്നു ഇവിടുത്തെ റിലേഷൻ എന്താണ് എല്ലാത്തിൻ്റെയും മൂന്ന് ലെറ്റർ കഴിഞ്ഞുള്ള ലെറ്റർ എഴുതിയാൽ മതി എസിന്റെ കേസിൽ എന്ത് വരും ടി യു വി കഴിഞ്ഞിട്ട് ഡബ്ല്യു ടിയുടെ കേസിൽ ഇവിടുത്തെ പോലെ തന്നെ എക്സ് ആയിരിക്കും യുവിൻ്റെ കേസിൽ വി ഡബ്ല്യു എക്സ് കഴിഞ്ഞിട്ട് വൈ ഡിയുടെ കേസിൽ ഇ എഫ് ജി എച്ച് വരും വൈയുടെ കേസിൽ ഇസഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എ തൊട്ട് തുടങ്ങണം എ ബി കഴിഞ്ഞാൽ സി വരും ഡബ്ല്യു എക്സ് വൈ എച്ച് സി ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ 17th ക്വസ്റ്റ്യൻ പോയിന്റിംഗ് ടു എ മാൻ എ വുമൻ സർ ഹിസ് മദർ ഇസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഹൗ ഇസ് ദ വുമൻ റിലേറ്റഡ് ടു ദ മാൻ ഓപ്ഷൻ എ ഡോട്ടർ ഓപ്ഷൻ ബി മദർ ഓപ്ഷൻ സി സിസ്റ്റർ ഓപ്ഷൻ ഡി ഗ്രാൻഡ് മദർ അപ്പൊ ഇവിടെ ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയാണ് അദ്ദേഹത്തിന്റെ മദർ ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ആ സ്ത്രീയുടെ അമ്മയുടെ ഒറ്റ മകളാണ് ഇദ്ദേഹത്തിന്റെ അമ്മയെന്നാണ് പറയുക അതായത് ഈ അമ്മയ്ക്ക് ഒറ്റൊരു മകളെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരാളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സ്ത്രീയും ഈ പുരുഷനും തമ്മിലുള്ള റിലേഷനാണ് അതായത് ഈ പുരുഷൻ ഇദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ മദർ ഇവിടുത്തെ ആൻസർ എന്തുവരും ഓപ്ഷൻ ബി മദർ 18th ക്വസ്റ്റ്യൻ മനു വോക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ദെൻ ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വോക്സ് 4 കിലോമീറ്റർ ഹി അഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വോക്സ് ഫോർ 5 കിലോമീറ്റർ അറ്റ് ദിസ് പോയിന്റ് ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വോക്സ് ഫോർ 5 കിലോമീറ്റർ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓപ്ഷൻ എ 5 കിലോമീറ്റർ ഓപ്ഷൻ ബി 2 കിലോമീറ്റർ ഓപ്ഷൻ സി 3 കിലോമീറ്റർ ഓപ്ഷൻ ഡി 1 കിലോമീറ്റർ അപ്പൊ ഫസ്റ്റ് ഇവിടെ പറയുന്നത് മനു വോക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് അപ്പൊ ടുവേർഡ്സ് നോർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിൽ ഈ സെന്ററിൽ നിന്ന് നോർത്ത് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ് അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നിൽക്കുക ഇവിടെ നിന്ന് നോർത്ത് നോർത്ത് ഡയറക്ഷനിലേക്ക് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു ദെൻ ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ് റൈറ്റ് ഇങ്ങോട്ടാണ് ലെഫ്റ്റ് അപ്പൊ ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ ഇവിടെ വന്ന് നിൽക്കുവാണ് ഹി അഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വോക്സ് ഫോർ 5 കിലോമീറ്റർ ഈ ഒരു ഡയറക്ഷൻ നിൽക്കുന്ന അവിടെ റൈറ്റ് ഇതാണ് ലെഫ്റ്റ് ഇതാണ് ഇങ്ങോട്ട് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുവാണ് 5 എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വലാണ് ഇനിയും പറയുന്നത് അറ്റ് ദിസ് പോയിന്റ് ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് അതായത് ഈ ഒരു ഡയറക്ഷൻ നിൽക്കുന്ന അവിടെ ലെഫ്റ്റ് ഇതാണ് അപ്പൊ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് 5 കിലോമീറ്റർ അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എന്താണ് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇവിടെ വന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളോട് ചോദിക്കുന്ന ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന് എത്ര ദൂരെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇത്രയും 4 ആണ് ഇവിടെ ടോട്ടൽ 5 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത് ഇത് 4 ആണെങ്കിൽ ഇത് എന്തായിരിക്കും 1 കിലോമീറ്റർ അപ്പൊ ഇവിടെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ 19th ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഇസ് ദ കറക്റ്റ് ടൈം വെൻ ദ മിറർ ഇമേജ് ഓഫ് ദ ക്ലോക്ക് റീച്ച് 7:15 ഓപ്ഷൻ എ 9:20 ഓപ്ഷൻ ബി 2:35 ഓപ്ഷൻ സി 4:45 ഓപ്ഷൻ ഡി 9:25 അതായത് ഇവിടെ പറയുന്നത് 7:15 എന്നുള്ള ടൈമിലെ കറക്റ്റ് ടൈം ഇതാണ് മിറർ ഇമേജ് എങ്കിൽ അതിന്റെ കറക്റ്റ് ടൈം ഏതാണെന്ന് ചോദിക്കുക അപ്പൊ ഇവിടെ 7:15 എന്ന് പറയുമ്പോഴത്തേക്കും മിനിറ്റ് സൂചി ഇവിടെ 3 വരും മണിക്കൂർ സൂചി 7:08 ഇടയിൽ വരും
ഇതിന്റെ മിറർ ഇമേജിന്റെ കേസ് ആണ് പറയുന്നത്. കറക്റ്റ് ടൈം അപ്പോൾ എത്രയായിരിക്കും? ഈ മിനിറ്റ് സൂചി നേരെ ഓപ്പോസിറ്റ് 9 ആയിരിക്കും. അതോടൊപ്പം തന്നെ മണിക്കൂർ സൂചി ഇവിടെ 7 8 പോലെ ഇവിടെ 4-നും 5-നും ഇടയിൽ വരും. അപ്പോൾ ടൈം 4:45 ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 11:60 ൽ നിന്ന് 7:15 മൈനസ് ചെയ്യാം. 60 നിന്ന് 15 മൈനസ് ചെയ്താൽ 45 വരും. 11 നിന്ന് 7 മൈനസ് ചെയ്താൽ 4 വരും. 7+4 ആണ് 11. 4:45 ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. How many eggs are there in the following sequence which are preceded by 5 but not immediately followed by 3? Option A 5, option B 6, option C 3, option D 4. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന സീക്വൻസിനകത്തെ 8-ന്റെ നമ്പർ 8 എത്രണ്ണം ഉണ്ടെന്നാണ് വേണ്ടത്. പക്ഷേ അതിന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? Which are preceded by 5. അതായത് പ്രിസീഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലായിട്ട് 5. നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ 3 ആകാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ പറയുക. ഫസ്റ്റ് ഇതിനകത്ത് 8-ന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഇത് അതോടൊപ്പം തന്നെ ഇതുണ്ട്. ഇനി നോക്കേണ്ടത് 8 കഴിഞ്ഞിട്ട് 3 വരാൻ പാടില്ല. അപ്പൊ ഇവിടെ 8 കഴിഞ്ഞിട്ട് 3 സീക്വൻസ് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പൊ ഇവിടെ ഇത് വരാൻ പറ്റത്തില്ല, കാരണം 8 കഴിഞ്ഞിട്ട് 3 ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 8 കഴിഞ്ഞിട്ട് 3 ഇവിടെ 8 കഴിഞ്ഞിട്ട് 3 ഇവിടെ ഒരു 8 കഴിഞ്ഞിട്ട് 3 ഉണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണം ഒമിറ്റ് ചെയ്തു. ഇനി നോക്കേണ്ടത് ഇതിന് തൊട്ട് മുന്നിൽ 5 ആയിരിക്കണം. ഇവിടെ നോക്കിയേ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, 1-1. ഇനി ഇവിടെ നോക്കിയേ ഇതിന്റെ തൊട്ട് മുന്നിൽ 5 ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒമിറ്റ് ചെയ്തു. ഇവിടെ ഇത് പറ്റും, 2-1. ഇനി ഇവിടെ ഉള്ളത് ഈ കേസാണ്. ഇതിനകത്ത് 8-ന് തൊട്ട് മുന്നിൽ 5, 3-1. നെക്സ്റ്റ് ഇവിടെ 8-ന് തൊട്ട് മുന്നിൽ 5, 4-1. ഇവിടെ 8-ന്റെ തൊട്ട് മുന്നിൽ 2, അതുകൊണ്ട് ഇതും പറ്റത്തില്ല, ഇത് ഒമിറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 1, 2, 3, 4 കേസാണ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ പ്രിവിസിയർ ക്വസ്റ്റ്യൻസ് വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.